മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യമുയരുന്നതിനിടെ നിർണായക CPM സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. രാജിക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തേക്കും. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, പാർട്ടിക്കകത്ത് നിന്ന് തന്നെ, CPMനകത്ത് നിന്ന് തന്നെ രാജി വേണം, സ്ഥാനമൊഴിയണം എന്നുള്ള ആവശ്യം ശക്തമായി കേൾക്കുന്ന പശ്ചാത്തലം, മുതിർന്ന നേതാക്കൾ തന്നെ, ദേശീയ നിലയിലെ നേതാക്കൾ തന്നെ ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന പശ്ചാത്തലം, അതിനിടയിൽ നേരത്തെ രാജി വേണ്ട എന്നുള്ളൊരു നിലപാടിൽ നിന്ന് മാറി മറിച്ചൊരു തീരുമാനത്തിലേക്ക് CPM പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ചർച്ച വന്നിട്ടുണ്ടോ ഗിരീഷ്? പഴയത്തെ ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാവിലെ മുതൽ ഉച്ചവരെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച യാതൊരുവിധ ചർച്ചയും ഉണ്ടായില്ല. പകരം സംഘടനാ വിഷയങ്ങളും CPMന്റെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായത്. ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിന്റെ രാജി കാര്യം ചർച്ചയാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് തന്നെയാകും നിർണായകമാകാം. മുതിർന്ന CPMന്റെ മുതിർന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സംസ്ഥാന ഘടകം എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും CPMന്റെ നിലപാടായി പുറത്തു വരിക. മാത്രമല്ല മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ഘടകകക്ഷികളിൽ നിന്നും സമ്മർദ്ദം ഉയരുന്നുണ്ട്. CPIയും അതോടൊപ്പം തന്നെ NCPയും മുകേഷിന്റെ രാജി ആവശ്യം പരസ്യമാക്കി കഴിഞ്ഞു. ഇക്കാര്യം ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യങ്ങൾക്കിടെയാണ് ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. ഇതിനുശേഷം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിലുള്ള കേസിന്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ പരിഗണിക്കും. ഇതിനുശേഷമാകും ഒരു അന്തിമ തീരുമാനം സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അറിയിച്ചത് ശരി. VA ഗിരീഷാണ് ആ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. എന്താണ് CPMന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് നമ്മൾ കരുതുന്നത്.